പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മുരളിയെ ജാമ്യം ഇറക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ശാരദാമ്മ. പക്ഷേ താനതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ വേണമെന്നും ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് ശിക്ഷ ലഭിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ മാത്രമാണ് അയാളൊരു പാഠം പഠിക്കുകയുള്ളൂ എന്നും, ഇല്ലെങ്കിൽ ഇതുപോലുള്ള തെറ്റ് വീണ്ടും ആവർത്തിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശാരദാമ്മ ആകെ ഞെട്ടിപ്പോവുകയും, എന്തൊക്കെ പറഞ്ഞാലും മുരളിനിൻ്റെ സഹോദരനാണ് എന്നും അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കേണ്ട ചുമതല നിനക്കുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സഹായിക്കാൻ താനിപ്പോൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന സൂര്യൻ ഇതേ തുടർന്ന് അവിടെ നിന്നും മാറാൻ തീരുമാനമെടുക്കുന്നു. ഇതിനിടയിൽ സൂര്യൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ജാനകി ലക്ഷ്മിയെ ഫോൺ ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ജാനകി മിഥുനേട്ടൻ്റെ ജോലി പോയി എന്നുള്ള കാര്യം ഇവിടെ അറിയാൻ ഇടയായി എന്നും, അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും, എന്നാൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താൻ മിഥുനുമായി സംസാരിക്കാം എന്നുള്ള കാര്യം അറിയിക്കുന്ന ലക്ഷ്മി ഇതേ തുടർന്നാണ് സൂര്യൻ്റെ കാര്യത്തിൽ ജാനകി കാണിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി തിരിച്ചറിയാൻ ഇടയാകുന്നത്. ഇതോടെ എന്തിനാണ് നീ എപ്പോഴും സൂര്യൻ്റെ കാര്യം ചോദിക്കുന്നത് എന്ന് ലക്ഷ്മി ചോദിച്ചതിനെ തുടർന്ന് ജാനകിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ താൻ ന്യൂസ് കണ്ടിരുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് താൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറുന്നതിനായുള്ള ശ്രമവുമായി ജാനകി മുന്നിലേക്ക് പോകുന്നു. എന്നാൽ ജാനകി എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലക്ഷ്മിക്ക് ഇതേ തുടർന്ന് തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ലക്ഷ്മി ജാനകിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി മിഥുനെ ചെന്ന് കാണുന്നതിന് തയ്യാറാകുന്ന ലക്ഷ്മി മിഥുനോട് കുറച്ച് കാര്യങ്ങൾ അർജൻറ്റായി സംസാരിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മിഥുൻ ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മിഥുൻ്റെ ഈ ഒഴിഞ്ഞു മാറ്റം എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ലക്ഷ്മി അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മിഥുൻ മറച്ചു വയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ താൻ യാതൊന്നും മറച്ചു വയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന മിഥുൻ തന്നെ വെറുതെ സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ CI മുരളിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. മുരളിയോട് കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ദേവരാജൻ മുതലാളിയുമായി വെറുതെ ഏറ്റുമുട്ടാൻ നിൽക്കണ്ട എന്നും തൻ്റെ പിന്നിലുള്ളത് അയാളാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അയാൾക്കു വേണ്ടി ജോലി ചെയ്യുന്ന തന്നെ രക്ഷിക്കുന്നതിനായി അയാൾ വരും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് എന്നാൽ പിന്നെ അതൊന്നു കാണണം എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഓഫീസർ. ഇത്രയധികം പറഞ്ഞ സ്ഥിതിക്ക് താനെന്തായാലും ദേവരാജനെ കാണുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മുരളി ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതേസമയം മുരളിയുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ദേവരാജൻ സഹായിക്കുന്നതിനായി ആളെ അയക്കുകയും ചെയ്യുന്നു. ദേവരാജൻ്റെ ആളുകൾ സഹായിക്കുന്നതിനായി എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് മുരളിയെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ മുരളി ഉടൻ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ജൂലിയ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. തനിക്ക് കിട്ടിയ സ്വർണം കൈവിട്ടുപോയത് ജൂലിയയ്ക്ക് തിരിച്ചടിയാവുകയും ഇതോടെ ജൂലിയ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാവുകയേ ഉള്ളൂ എന്നുള്ള കാര്യവും തിരിച്ചറിയുന്ന ജൂലിയ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.